ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ പോളിറ്റിയിലെ ചാർട്ടർ ആക്ട് സെവൻറ്റീൻ നയൻറ്റി ത്രീ എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയുടെ കണ്ടൻ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ചാർട്ടർ ആക്ട് സെവൻറ്റീൻ നയൻറ്റി ത്രീ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന സമയത്തെ ഗവർണർ ജനറൽ ജോൺ ഷോറെ എന്ന വ്യക്തിയാണ് കോൺവാലീസിനെ സക്സീഡ് ചെയ്താണ് ഇദ്ദേഹം ഈ പദവിയിൽ വന്നത് ഈ ആക്ടിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എന്നും അറിയപ്പെടുന്നു ഇത് പാസ് ചെയ്തത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് ഈ ആക്ട് വഴി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ടെറിട്ടറീസ് റൂൾ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനുവാദം ലഭിച്ചു അതുപോലെ തന്നെ അടുത്ത ഇരുപത് വർഷം കൂടി ഇന്ത്യയുമായി കച്ചവടം നടത്തുവാനുള്ള കുത്തക അവകാശം അതായത് മൊണോപോളി കമ്പനിക്ക് ലഭിച്ചു ബംഗാളിലെ ഗവർണർ ജനറലിന് സ്വന്തം കൗൺസിലിൻ്റെ തീരുമാനത്തെ ഓവർ റൈഡ് അതായത് അസാധുവാക്കുവാനുള്ള അധികാരവും സബോർഡിനേറ്റ് പ്രസിഡൻസിയിലെ ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരവും ലഭിച്ചു ഇവിടെ സബോർഡിനേറ്റ് പ്രസിഡൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ബോംബെയും മദ്രാസുമാണ് ഗവർണർ ജനറലിൻ്റെ ബംഗാളിലെ ഫിസിക്കൽ ആബ്സെൻസിൽ അദ്ദേഹത്തിന് സ്വന്തം കൗൺസിലിലെ മെമ്പറെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിയമിക്കാനുള്ള അതായത് അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സ്വന്തം കൗൺസിലിലെ മെമ്പറെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം കമാൻഡർ ഇൻ ചീഫ് ഗവർണർ ജനറലിന്റെ കൗൺസിലിലെ മെമ്പറാകേണ്ടെന്ന് ഈ ആക്ട് തീരുമാനിച്ചു അതുപോലെ തന്നെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് വേണമെങ്കിൽ അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടി കമാൻഡർ ഇൻ ചീഫിനെ ഈ കൗൺസിലിൽ അംഗമാക്കാൻ സാധിക്കും ഇതാണ് ഇതിൻ്റെ ഒരു എക്സെപ്ഷൻ ഈ ചാർട്ടർ ആക്ടിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് കമ്പനിയുടെ റവന്യൂ അഡ്മിനിസ്ട്രേഷനും ജുഡീഷ്യറി ഫങ്ഷനും സെപ്പറേറ്റ് ചെയ്തു എന്നത് ഇതിൻ്റെ പരിണിത ഫലമായി അതുവരെ ഉണ്ടായിരുന്ന റവന്യൂ കോർട്ട് അതായത് മാൽ അദാലറ്റ് നിർത്തലാക്കി സ്റ്റാഫിൻ്റെയും ബോർഡ് ഓഫ് കൺട്രോളിൻ്റെയും സാലറി കമ്പനി തന്നെ കൊടുക്കണം അതുപോലെ തന്നെ എല്ലാ എക്സ്പെൻസിന് ശേഷം അഞ്ച് ലക്ഷം രൂപ ബ്രിട്ടീഷ് ഗവൺമെൻറിന് കമ്പനി കൊടുക്കണം നമുക്കറിയാം ഈ പണമെല്ലാം പോകുന്നത് ഇന്ത്യൻ റവന്യൂവിൽ നിന്നാണ് സീനിയർ കമ്പനി ഓഫീഷ്യൽസിന് പെർമിഷൻ ഇല്ലാതെ ി വിടാൻ സാധിക്കുകയില്ല പെർമിഷൻ ഇല്ലാതെ അവർ നാട്ടിലേക്ക് മടങ്ങിയാൽ അത് റെസിഗ്നേഷൻ ആയി അതോറിറ്റീസ് കാണുന്നത് ഈ ചാർട്ടർ ആക്ട് വഴി ബോർഡ് ഓഫ് കൺട്രോളിന്റെ കോമ്പോസിഷൻ അതായത് ഘടന തന്നെ മാറിപ്പോയി ഇനി മുതൽ ഒരു പ്രസിഡന്റും രണ്ട് ജൂനിയർ മെമ്പർമാരുമാണ് ഉണ്ടാവുക ഈ ജൂനിയർ മെമ്പർമാർ പ്രിവി കൗൺസിലിന്റെ മെമ്പർ ആകണമെന്ന നിർബന്ധം ഇല്ലാതാക്കി ഇതിനെല്ലാം പുറമെ കമ്പനിയുടെ ലാഭവിഹിതം പത്തു ശതമാനമാക്കി ഉയർത്തി